പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമായിരിക്കുന്ന നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല ദിവസത്തിന്റെ പകൽക്കാലം കർത്താവിന്റെ മഹത്തരമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേശത്ത് കടന്നു വരുവാനും സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ ദേശ നിവാസികളോട് പ്രസ്താവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായിരിക്കുന്ന സ്നേഹബന്ധനത്തെ ഈ സമയം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാണ് ഈ ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് സാവകാശം ലഭിച്ചത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്നതായിരിക്കുന്ന ഈ സുവിശേഷം ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയതാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന്, ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തിന് കാരണമായിരിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. സുവിശേഷം എന്നത് ഏതെങ്കിലും ഒരു മതം വിഭാവനം ചെയ്യുന്ന സന്ദേശമല്ല. സുവിശേഷം ക്രിസ്തീയ സമുദായത്തിന്റെ മാത്രം കുത്തുകയല്ല, സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ ഭൂലോകത്തിലെങ്ങുമുള്ള മാനവകുലത്തിനാവശ്യമായ രക്ഷാസന്ദേശമാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സത്വാർത്ഥയാകുന്നു. ഇന്ന് ലോകത്തില് ഒരുപാട് സത്വാർത്ഥകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ ലോകത്തിൽ നാം കേൾക്കുന്ന എല്ലാ സത്വാർത്ഥയിലും ഈ ലോകത്തിൽ മനുഷ്യനായി ജന്മമെടുത്തിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന, അനിവാര്യമായിരിക്കുന്ന ആത്മീയ സന്ദേശമാണ് ഈ സുവിശേഷം എന്നത്. സുവിശേഷത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. വിശുദ്ധ ബൈബിൾ വിഭാവനം ചെയ്യുന്ന സുവിശേഷത്തെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെയാകുന്നു സുവിശേഷം. ആകയാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യമിത്രങ്ങളോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ തിരുവചന അടിസ്ഥാന വെളിച്ചത്തിൽ ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ഏതാനും ചില നിമിഷങ്ങൾ പങ്കുവെച്ച് ഈ വചന ശുശ്രൂഷ പര്യവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച്
വളരെ ആഴമായി പരാമർശിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:12 ഈ പകൽക്കാലത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിശുദ്ധ ബൈബിൾ സുവിശേഷമായി മാനവ കുലത്തിന്റെ രക്ഷയുടെ ആത്മസ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷമായി പ്രകീർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ വ്യക്തമാക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അർത്ഥം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തി അവൻ സുവിശേഷത്തെയാകുന്നു സ്വീകരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം അധികാരം കൊടുക്കുവാനിടയായി തീർന്നു. അല്ലാതെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തുമതത്തിൽ ചേരുവാൻ അധികാരം കൊടുത്തു എന്നല്ല വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നത്. ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഈ വാക്യത്തിലൂടെ തന്നെ ഞങ്ങളിവിടെ പ്രസ്താവിക്കുന്ന ഈ സുവിശേഷം ഇതൊരു മതപരിവർത്തന സന്ദേശമല്ല എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. മാനവ കുലത്തിന് ആവശ്യമായിരിക്കുന്ന ആത്മീയ സന്ദേശമാണ് ഈ സുവിശേഷം. ഇവിടെ ദൈവജനം പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്തുകൊണ്ടാണ് തിരുവെഴുത്ത് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണമെന്ന് ഊന്നൽ കൊടുത്തു പറയുന്നത്? അതിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം വ്യക്തമായി പഠിക്കുമ്പോൾ സർവശക്തനായിരിക്കുന്ന ദൈവം സകല ചരാചരങ്ങളെയും തന്റെ വാക്കിനാൽ ഉളവാക്കിയതിനു ശേഷം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായി തീർന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കി അവൻ ആദാം എന്ന് പേര് വിളിക്കുവാനിടയായി തീർന്നു. അതിനുശേഷമായി മനുഷ്യന് ഗാഢനിദ്ര വരുത്തി അവന്റെ വാരിയല്ലികളിൽ ഒന്നെടുത്ത് ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. അവൾക്ക് ഹവ്വ എന്ന് പേരിട്ടു. സർവശക്തനായിരിക്കുന്ന ദൈവം ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കുന്ന സമയത്ത് അവൻ ദൈവത്തിന്റെ മക്കളായി തന്നെയാകുന്നു സൃഷ്ടിക്കപ്പെട്ടത്. കാരണം മനുഷ്യനെ നിർമ്മിച്ചത് സർവശക്തനായിരിക്കുന്ന ദൈവമാകുന്നു. അവൻ തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യത്തിൽ തന്റെ തേജസ്സിനാൽ മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട് ആദിമ മനുഷ്യർ ദൈവത്തിന്റെ മക്കൾ തന്നെയായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അവർക്ക് പാർക്കുവാൻ മനോഹരമായിരിക്കുന്ന ഒരു തോട്ടം ഉണ്ടാക്കി കൊടുക്കുവാനിടയായി തീർന്നു. ആ തോട്ടത്തിന് ഏദൻ എന്ന് പേരിടുവാനിടയായി തീർന്നു. അങ്ങനെ സർവശക്തനായിരിക്കുന്ന ദൈവം ദൈവത്താൽ ആദിമ കുടുംബം ഏദൻ തോട്ടത്തിൽ സ്ഥാപിതമായി തീരുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, ഉൽപ്പത്തിയുടെ പുസ്തകം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളിലും
സർവശക്തനായിരിക്കുന്ന ദൈവവുമായി ആദിമ മനുഷ്യൻ കൂട്ടായ്മ ആചരിച്ചതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആദിമ മനുഷ്യരായിരിക്കുന്ന ആദമിനും ഹവയ്ക്കും അവരുടെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവവുമായി ആഴമായ അഭേദ്യമായിരിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു. എല്ലാ ദിവസവും വെയിലാറുന്ന സമയത്ത് സർവശക്തനായിരിക്കുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ ഉലാവുന്ന നടക്കുന്ന ശബ്ദം മനുഷ്യൻ ശ്രവിച്ചിരുന്നതായി ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ആദമും ഹവയും ദൈവത്തിന്റെ മക്കളായി തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവനെ വിളിച്ചത് പാപി എന്നല്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം കൊടുത്ത പേര് ആദം എന്നാകുന്നു. ദൈവം മനുഷ്യനെ പാപി എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ആദിമ മനുഷ്യരിൽ പാപമില്ലായിരുന്നു. അവർ വിശുദ്ധരായിരുന്നു. അവർ ദൈവമക്കളായിരുന്നു. അവർ ദൈവത്തോടു കൂടെ വസിച്ചവരായിരുന്നു. ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന ആഴമായ അഭേദ്യമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം അവർക്കുണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പിന്നീട് എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി അധപ്പതിച്ചത് എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായിരിക്കുന്ന തെളിവ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു ദൈവ പൈതലായി തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, തന്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവം മനുഷ്യനെ നിർമ്മിക്കുവാനിടയായി തീർന്നു. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ കടന്നതായിരിക്കുന്ന പാപം, മനുഷ്യനിൽ കടന്നുകൂടിയതായിരിക്കുന്ന പാപം അവനെ ഒരു പാപിയാക്കി മാറ്റുവാനിടയായി തീർന്നു. അവനെ ഒരു പാപിയാക്കി ഒരു ആത്മീയ അധപ്പതനത്തിലേക്ക് അവനെ പറഞ്ഞയക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണ് മനുഷ്യൻ പാപിയായി മാറുവാനിടയായി തീർന്നത്. ദൈവവുമായിട്ട് കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്ന മനുഷ്യൻ, ദൈവ തേജസ്സിനാൽ നിർമ്മിക്കപ്പെട്ടവനായിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പാപം കടന്ന്, ആ അവന്റെ ഉള്ളിൽ കടന്നതായിരിക്കുന്ന പാപം അവനെ ഒരു പാപിയാക്കി മാറ്റുവാനിടയായി തീർന്നു. ദൈവ പൈതൽ എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഒരു നല്ല അനുഭവത്തിൽ നിന്നും അവനെ ഒരു പാപിയാക്കി മാറ്റുവാനിടയായി തീർന്നു. മനുഷ്യൻ പാപത്തിന് അടിമയായി തീരുവാനിടയായി തീർന്നു. പാപം മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എന്നേക്കുമായി അകറ്റി കളയുവാനിടയായി തീർന്നു. മനുഷ്യന്റെ ഉള്ളിൽ പാപം വന്നതോടുകൂടി സർവശക്തനായിരിക്കുന്ന ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിന് വിള്ളൽ സംഭവിക്കുവാനിടയായി തീർന്നു. ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം മുറിഞ്ഞു പോകുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദൈവം മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളയുവാനിടയായി തീർന്നു. എന്താകുന്നു പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ബൈബിള് വ്യക്തമായി നമുക്ക് ആൻസർ നൽകുന്നു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ചെയ്യുന്നതിനെയാണ് പാപമെന്ന് ദൈവത്തിന്റെ വചനം വിശേഷിപ്പിക്കുന്നത്. ആദിമ മനുഷ്യരായിരുന്ന ആദമിനോടും ഹവയോടും ദൈവം ചെയ്യരുതെന്ന് അവരോട് കൽപ്പിച്ച കാര്യത്തെ അവർ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയാണ് പാപം മനുഷ്യന്റെ ഉള്ളിൽ കടക്കുവാനിടയായി തീർന്നത്. മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എന്നേക്കുമായി അകറ്റി കളയുവാനിടയായി തീർന്നത്. ഇതോടുകൂടെ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുവാനിടയായി തീർന്നു. പാപത്തിന്റെ പരിണിത ഫലങ്ങളായിരിക്കുന്ന അതേ മരണം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. വലിയ നഷ്ടം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെതായിരിക്കുന്ന തേജസ് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. മനുഷ്യൻ പാപത്തിന് അടിമയായി മാറുവാനിടയായി തീർന്നു. എന്നാൽ പിന്നീട് നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് സർവശക്തനായിരിക്കുന്ന ദൈവം അനുതപിച്ചതായി വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് ദൈവം അനുതപിക്കുവാനിടയായി തീർന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ
അതേ ബുദ്ധിയിൽ ദൈവത്തിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കുന്ന അത്ഭുത വിഷയമാണ് മനുഷ്യൻ. ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിമ്പിൽ ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ നിർമ്മിക്കുവാനിടയായിത്തീർന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിരോധമായി മനുഷ്യൻ നിന്നതുകൊണ്ട്, മനുഷ്യൻ പാപത്തിന് അടിമയായി മാറിയതുകൊണ്ട്, മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് സർവശക്തനായിരിക്കുന്ന ദൈവം അനുദപിക്കുവാനിടയായിത്തീർന്നു. ദൈവം അനുദപിച്ചുവെങ്കിലും മനുഷ്യനെ നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചില്ല. എന്നേക്കുമായി മനുഷ്യനെ നശിപ്പിച്ചു കളയുവാൻ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനതായിരിക്കുന്ന ഒരധപ്പതനം ദൈവം ആഗ്രഹിച്ചില്ല. നോഹയുടെ കാലത്ത് ഒരു വലിയ ജലപ്രളയം ഭൂമിയിലേക്ക് അയച്ചെങ്കിലും, വലിയൊരു ന്യായവിധിയെ ഭൂമിയിലേക്ക് അയച്ചെങ്കിലും, അവിടെയും ഒരു ശേഷിപ്പിനെ ദൈവം മാറ്റിവെക്കുവാനിടയായിത്തീർന്നു. മനുഷ്യനെ എന്നേക്കുമായി നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയില്ല. അതിന് പകരം ദൈവം ഒരുക്കിയ പദ്ധതി മനുഷ്യനെ വീണ്ടെടുക്കുന്നതായിരിക്കുന്ന പദ്ധതിയാണ്, മനുഷ്യനെ രക്ഷിക്കുന്നതായിരിക്കുന്ന പദ്ധതിയാണ്. സർവശക്തനായിരിക്കുന്ന ദൈവം ഒരുക്കുവാനിടയായിത്തീർന്നത് ആ പദ്ധതി കാണണമെങ്കിൽ അതേ കാൽവറിയിലേക്ക് നോക്കുവാൻ തയ്യാറാകണം. സർവശക്തനായിരിക്കുന്ന ദൈവം മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കിയ രക്ഷണ്യ പദ്ധതി അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. സർവശക്തനായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തോടുള്ളതായിരിക്കുന്ന സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീരുവാനിടയായിത്തീർന്നു. ഇവിടെ നോക്കണം, പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടമാക്കി ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ, ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിലേക്ക് അവനെ മടക്കി വരുത്തുവാൻ, പാപി എന്ന ലേബലിനെ മാറ്റി അവനെ ഒരു ദൈവ പൈതലാക്കി മാറ്റുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം തന്റെ ഓമന കുമാരനെ ഈ ഭൂമിയിലേക്ക് ഒരിക്കലായി അയക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ സകല മാനവകുലത്തിനും വേണ്ടി സർവശക്തനായിരിക്കുന്ന ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വിലയേറിയ ദാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്നവനായിരിക്കുന്ന ക്രിസ്തുവാണ്. ഞങ്ങൾ ഉയർത്തുന്നവനായിരിക്കുന്ന കർത്താവ് മാനവകുലത്തിന് വേണ്ടി ദൈവത്താൽ നൽകപ്പെട്ട വിലയേറിയ ദാനമാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ ആലിയ മാനവ കുലത്തിന് ലഭ്യമാകുന്ന ഏറ്റവും വിലയേറിയ ദാനമെന്ന് പറയുന്നത്, ഏറ്റവും സൗജന്യമായിരിക്കുന്ന ദാനമെന്ന് പറയുന്നത് രക്ഷയാകുന്നു. യോഹന്നാന്റെ സുവിശേഷം ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരിക്കൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപം ചെയ്ത് ദൈവ തേജസ്സിനെ നഷ്ടമാക്കി കളഞ്ഞ മനുഷ്യന് വേണ്ടി സർവശക്തനായിരിക്കുന്ന ദൈവം നൽകിയ ഏറ്റവും വിലയേറിയ ദാനം അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ, ദൈവം നൽകിയ ദാനമാകുന്ന ക്രിസ്തുവിലൂടെ മാനവ കുലത്തിന് ലഭിക്കുന്ന വിലയേറിയ ദാനം മാനവ കുലത്തിന്റെ രക്ഷയാണ്. ഇതിന് നാം ആരും വില കൊടുക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മുഴുവോകത്തിന്റെ പാപത്തിന്റെ ശിക്ഷാവിധികളെ കാൽവറി ക്രൂശിൽ മനുഷ്യന് പകരമായി ചുമക്കുവാനിടയായിത്തീർന്നു. ഇതിന് നാം ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ, അത് നാം വിശ്വസിക്കുവാൻ തയ്യാറായാൽ മതി. കാൽവറി ക്രൂശിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീർന്ന യേശുവിൽ
ഒരു മനുഷ്യനെ വിശ്വസിക്കുവാൻ അത് കഴിയുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കഴിയുമ്പോൾ യേശു എന്ന ദാനം സർവശക്തനായിരിക്കുന്ന ദൈവം മാനവ കുലത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷണീയ പദ്ധതിയാണെന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ നാമത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ പാപി എന്ന ലേബല് മാറി ഒരു ദൈവ പൈതലായി മാറുവാനിടയായിത്തീരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ജാതി മത ഭേദമന്യേ സകല മനുഷ്യന്റെ രക്ഷയ്ക്കായി വീണ്ടെടുപ്പിനായി ആത്മസ്വാതന്ത്ര്യത്തിനായി നൽകപ്പെട്ടതായിരിക്കുന്ന ഒരേ ഒരു നാമം, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഗലാത്തിരക്കെഴുതി ലേഖനം 5:1 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു താൻ പരസ്യ ശുശ്രൂഷയിൽ ഇപ്രകാരം പ്രഖ്യാപിക്കുവാനിടയായി തീർന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. അങ്ങനെയെങ്കിൽ പാപം ഇരുളിലേക്ക് തള്ളിവിട്ട മനുഷ്യനെ ഇരുട്ടിന്റെ അധീനതയിൽ നിന്നും മോചിതനാക്കി വെളിച്ചത്തോടുള്ള ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് അവനെ കൊണ്ടുവരുന്നതിന് മുഖാന്തരമായി ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുവാനിടയായി തീരും. ഗലാത്തിരക്കെഴുതി ലേഖനം 5:1 ഇപ്രകാരം വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ മുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പാപത്തിന്റെ അടിമച്ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്ന മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ മോചിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു പദമാണ്. സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അടിമത്വത്തിൽ നിന്നുള്ളതായിരിക്കുന്ന മോചനം എന്നാകുന്നു. ആർഷഭാരതം 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടുവാനിടയായി തീർന്നത്. 1947 ആഗസ്റ്റ് 15 മുൻപ് വരെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന്റെ പിമ്പിൽ വലിയ ചരിത്രമുണ്ട്. ദേശസ്നേഹികളായിരിക്കുന്ന അനേക മഹാന്മാരുടെ രക്തം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ സംഭാവനയായി നൽകുവാനിടയായി തീർന്നു. അനേക മഹാന്മാരുടെ രക്തം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നൽകുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ രക്തസാക്ഷികളുടെ രക്തമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിത്തായി മാറിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പച്ചയായ ഒരു യാഥാർത്ഥ്യം ദൈവവചനത്തിലൂടെ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാരതത്തിലെ രക്തസാക്ഷികളുടെ രക്തം ഭാരതം എന്ന് പറയുന്ന കേവലം ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായി തീർന്നെങ്കിൽ പാപത്തിന്റെ അടിമച്ചങ്ങലകളാൽ ബന്ധിതരായി കിടന്ന മാനവ കുലത്തിന്റെ ആത്മസ്വാതന്ത്ര്യത്തിന്റെ വിത്തായി മാറിയത് ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുവിന്റെ രക്തമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ ആധികാരികമായി വിളിച്ചു പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിഭാവന ചെയ്യുന്ന ഈ സന്ദേശം ഒരു മതത്തിന്റെ കുത്തകയല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കുത്തകയല്ല,
സകല മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് അനിവാര്യമായിരിക്കുന്ന സന്ദേശമാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യമിത്രമേ, സർവശക്തനായിരിക്കുന്ന ദൈവം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറിയിൽ ഒരുക്കിയ രക്ഷണ്യ പദ്ധതിയെ നിന്റെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ തയ്യാറായാൽ, അതിനെ നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ, നീ ഒരു ദൈവ പൈതലായി മാറുവാനിടയായിത്തീരും. ദൈവത്തിന്റെ അംഗീകാരം നിന്റെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുവാനിടയായി തീർന്നു. അതേ സർവശക്തനായിരിക്കുന്ന ദൈവം ഓരോ മനുഷ്യനെ കുറിച്ചും ആഗ്രഹിക്കുന്നത് പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച്, സ്വാതന്ത്ര്യം പ്രാപിച്ച്, സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവ പൈതലായി മാറുവാൻ, ദൈവത്തിന്റെ സ്വന്തമായി മാറുവാൻ, ദൈവത്തിന്റെ മക്കളായി മാറുവാൻ ഓരോ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ് കവലകൾ തോറും ഈ ദിവസം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് അതേ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ അതേ ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ അതേ മാറ്റിമറിച്ചതായിരിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിന് വലിയ ആത്മീയ ചൈതന്യം പകർന്നതായിരിക്കുന്ന ആത്മീയ സന്ദേശമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനിടയായി തീർന്നിരിക്കുന്നത്. ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു ആത്മീയ അനുഭവം ഞങ്ങളുടെ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ അല്ലെങ്കിൽ ചില കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേട്ടതായിരിക്കുന്ന സുവിശേഷം ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു സുവിശേഷ കേൾവിയാണ് ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരമായി മാറുവാനിടയായി തീർന്നത്. അനേകർക്ക് മറഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ഈ ദൈവികമായിരിക്കുന്ന മർമ്മം, ഈ സുവിശേഷമാകുന്ന ദൈവിക മർമ്മം സർവശക്തനായിരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നു. അത് ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ, അതിനെ സ്വീകരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം സഹോദര സഹോദരി, ഈ രക്ഷ പ്രാപിക്കുവാൻ നീ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന രക്ഷ അത് പ്രവൃത്തികളാലുള്ളതായിരിക്കുന്ന രക്ഷയല്ല, അത് വിശ്വാസത്താലുള്ളതായിരിക്കുന്ന രക്ഷയാണ്. ഇന്ന് പകൽക്കാലം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പരമയാഗമായി തീർന്ന, എനിക്കും നിനക്കും വേണ്ടി പരമയാഗമായി തീർന്ന യേശുവിനെ നീ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് അതേ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ തയ്യാറായാൽ, ആ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നീയും രക്ഷിക്കപ്പെടുവാനിടയായി തീരും. ആകയാൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യമിത്രമേ, ഇന്ന് പകൽക്കാലം താങ്കൾ കേൾക്കുന്നതായിരിക്കുന്ന ഈ സന്ദേശം താങ്കളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനം എടുക്കുന്നതിന് ഈ സന്ദേശം മുഖാന്തരമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആകയാൽ സഹോദര സഹോദരി, ഈ സന്ദേശത്തെ നിങ്ങൾ അവഗണിക്കരുത്. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു സത്യം ലേഖനങ്ങളിലൂടെ കർത്താവിന്റെ ദാസന്മാർ ലോകത്തിന് വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ജ്ഞാനത്തിന്റെ വെളിപ്പാടായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകം തള്ളിക്കളയുമ്പോൾ അവർ തള്ളിക്കളയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെയാണ്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദ സമൂഹത്തിന് യേശുവിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ ഇടയിലേക്ക് അയച്ചവനായിരിക്കുന്ന മെസ്സിഹായെ അന്നത്തെ യഹൂദ സമൂഹത്തിന് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അന്നത്തെ ദൈവാലയത്തിലെ മഹാപുരോഹിതന്മാർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ദൈവം അയച്ചതായിരിക്കുന്ന മെസ്സിഹായെ തള്ളിക്കളയുവാനിടയായി ചേർന്നു. അന്ന് യഹൂദ ജനം ക്രിസ്തുവിനെ തള്ളിക്കളയുമ്പോൾ തന്നെ അവർ ദൈവജ്ഞാനത്തെയാണ് തള്ളിക്കളയുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം സഹോദര സഹോദരി, ഈ ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ നീ ദൈവിക ജ്ഞാനത്തെയാണ് നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ പോകുന്നത്. അനേക തലമുറകൾക്ക് മറഞ്ഞു കിടന്നതായിരിക്കുന്ന, ഇന്നും അനേകർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ദൈവിക മർമ്മത്തെയാണ് നീ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ്
നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രായച്ചിത്തമായി തീർന്ന യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വന്തം കർത്താവായി നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറായാൽ നീ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. നീ ഒരു പുതിയ വ്യക്തിയായി മാറുവാനിടയായി തീരും. നീ ഒരു ദൈവ പൈതലായി മാറുവാനിടയായി തീരും. രക്ഷിക്കപ്പെടുന്നതിലൂടെ അതേ സംഭവിക്കുന്നതായിരിക്കുന്ന അതേ ഒരു വലിയ മാറ്റം എന്നത് രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന വ്യക്തിക്ക് സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു പദവിയാണ് ദൈവ പൈതൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പദവി. ആദിയിൽ മുറിഞ്ഞു പോയതായിരിക്കുന്ന ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം നിനക്ക് പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയും. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ ആത്മീക സന്ദേശം ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.